استاد آگے ادھرتے استاد آگے نیراشیلوں پریاسത്തിലും കളഞ്ഞിട്ട് പോടാന്ന് അല്ലാഹു ആണ് എന്നോട് വളരെ സങ്കടത്തോട് കൂടി പറഞ്ഞത് ഉസ്താദേ കായംകുളത്തിൽ നിന്ന് ആറാട്ടുപുഴയിൽ നിന്ന് കരിനാഗപ്പള്ളിയിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വാത് കേൾക്കാൻ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ മഹലിൽ പെട്ട ഒരുപാട് വീടുകൾ ഇപ്പോഴും ഇന്നിറങ്ങിയിട്ടില്ലാത്ത വീട് നടക്കാണ് അതിൽ ചിലരൊക്കെ വലിയ ദീനീ പ്രവർത്തകരാണെന്ന് പറഞ്ഞപ്പോൾ സങ്കടം തോന്നിപ്പോയി എന്റെ പ്രിയപ്പെട്ടവരെ ആരുടെ ദീനാണ് നമ്മൾ വളർത്തുക ആരുടെ ദീനാണ് നമ്മൾ വളർത്തുക നമ്മുടെ മഹലിന്റെ മുറ്റത്ത് പള്ളി ഉടക്കിയിട്ട് ആ പാവപ്പെട്ട സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ എത്ര മയത്തോടെ എത്ര ഭംഗിയോടെ ഈ നാടിന്റെ കെട്ടുറപ്പിന്റെ കാര്യം പറഞ്ഞു ആർക്കും ഇവിടെ സോർത്തരയില്ല അധികാരമോഹങ്ങളില്ല എന്നിട്ട് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഓരോരുത്തർക്ക് ഞാൻ ഉൾക്കൊള്ളുന്ന എന്റെ സംഘടന എന്റെ ദീൻ എന്റെ ഭാര്യ തലമുറയ്ക്ക എന്റെ മക്കൾ സലാം പറഞ്ഞിട്ട് പോവുക എന്റെ വീട് വളരെ റാഹത്തായിരിക്കുക പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആരോടെങ്കിലും അള്ളാഹയെ കുറിച്ച് രണ്ടു വാക്ക് പറയാം അതോടുകൂടി കബൂലായെന്ന് കരുതേണ്ടതാണ് എന്താ കരുതിയത് ഇതാണ് ദീൻ വഴിയിൽ കാണുന്നവരോട് അള്ളാഹയെ കുറിച്ച് രണ്ടു വാക്ക് പറയുമ്പോൾ നിന്റെ ദീൻ തീരുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം ദീൻ തീരേണ്ടത് ഇസ്ലാമിന്റെ ശത്രുക്കളെ കുറിച്ചാ അവർ മൈക്ക് കെട്ടി വെച്ച് പറയുന്ന മുഴുവൻ അള്ളാഹയെ കുറിച്ചാണ് നമ്മൾ എന്തേ മനസ്സിലാക്കാത്തത് അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ നാട്ടിലും വേണ്ടേ മനോഹരമായി പള്ളി എത്ര ഭംഗിയാ അത് കാണാൻ എത്ര കഷ്ടപ്പെട്ടാ അത് ചെയ്തു വെച്ചിരിക്ക അതിന്റെ കീഴിൽ കെട്ടുറപ്പോടുകൂടി നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ജനങ്ങൾക്ക് വേണമെങ്കിൽ കളഞ്ഞിട്ടങ്ങ് പോകണം ദാ കിടക്കണം എന്ന് പറഞ്ഞു എന്തിനാ നമ്മൾ ഈ കിടന്ന് ഈ ത്യാഗം സഹിക്കാൻ പോവാ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെട്ടുവന്നേ പറ്റൂ ഞാനും നിങ്ങളും പിടിച്ച കൊമ്പാട് പുളിങ്കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ വളച്ചൊടിക്കല്ലേ സംഘടനയുടെ നേതൃത്വം പറയുന്നത് മാത്രമാണ് ഹക്ക് ബാക്കി ഒരു പ്രസ്ഥാനം പറയുന്നത് കണ്ടെത്തലമാണെന്ന് പറഞ്ഞ് ചവിട്ടിപ്പേക്കുന്നു ആരെയാണ് അബീരയുടെ മടവാറിനെ ചെയ്തെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പ്രസ്ഥാനം പോലും തന്റെ പുസ്തകത്തിലൂടെ നൂറിലധികം പ്രാവശ്യം തന്റെ സ്വന്തം നേതാവിനെ ചെയ്തെന്ന് വിളിക്കുമ്പോ ും നല്ല നേതാവിനെ മക്കൾ വന്നതോ ഹീവരക്കാരും നല്ല പാദം പഠിപ്പിക്കുന്ന അധ്യാപകരെ നമുക്ക് കിട്ടിപ്പോയോ വേണ്ടതെന്താ നല്ല മയത്തോടെ ധർമ്മതത്തോടെ യുവരാശോടെ വന്നിരുന്നില്ലാരെങ്കിൽ എവിടെയെങ്കിലും പോയി പത്ത് വർഷത്തെ ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഞാൻ വല്ല ദീനുള്ളവനായിപ്പോയെന്ന് ചിന്തിച്ചുപോലക്കാട് മനസ്സിലാക്കല്ലേ ഈ സമുദായത്തിൽ അള്ളാഹുവിന്റെ ദീനം നിറന്ന മലയാള പുസ്തകത്തിന് മാത്രം കെട്ടിയൊരുക്കി വെക്കാറുള്ളതല്ല എന്റെ പ്രിയപ്പെട്ടവരെ വല്ലോരു വാഹിയാത്തു സാറിയാത്തിന്റെ ലൈബ്രറിയിലേക്ക് കടന്നതെല്ലാം നിങ്ങൾക്ക് കഴിയോ റഷാദിന്റെ ലൈബ്രറിയിലേക്ക് കടന്നതെല്ലാം കഴിയോ കാരന്തോറും അർത്ഥസമക്കമുള്ള എന്റെ പ്രിയപ്പെട്ടവരെ എ പിയുടെയും ഇ കെയുടെയും സ്ഥാപനങ്ങളോ കൃഷ്ണയുടെ സ്ഥാപനങ്ങളോ ആ സ്ഥാപനത്തിന്റെ അകത്ത് ഉസ്താദമാരോടി പഠിക്കുന്ന കിതാബടക്കി വെച്ചിരിക്കുന്ന ലൈബ്രറിയുടെ അകത്തേക്കൊന്ന് കടന്നു എന്നാൽ ഒരു വരി തെറ്റുകൂടാതെ വായിച്ചർത്ഥം പറയാ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയില്ല പിന്നെ ആരോ കിട്ടിയ മലയാളം പുസ്തകമാണ് ഏറ്റവും വലിയ വേദമെന്ന് പറഞ്ഞ് തലയിറച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഭീമന്റെ പ്രവർത്തനങ്ങൾ പുച്ഛിച്ചു നൽകുന്നവരെ കോടതിയിൽ ചെല്ലുമ്പോ പടച്ചറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ സ്വന്തം പള്ള തീർപ്പിച്ചുകൊണ്ടോ ഞാൻ അവരോട് ദീനിനെ കുറിച്ച് പറഞ്ഞോട് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്ന നന്മയുടെ വാതായെന്ന് നാട്ടിൽ പൊട്ടിമുളയ്ക്കുമ്പോ അതിനെ പെട്രോൾ വെച്ച് കത്തിക്കുന്ന പെരുകൾ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കുള്ളത് അത് ദീനിന്റെ പ്രവർത്തകർക്ക് ചേർന്നതല്ല അല്ലാഹു നമ്മെ കാത്തി രക്ഷിക്കട്ടെ നായ പഠിപ്പിച്ചു തരാ പത്ത് കാര്യം ഞാൻ പഠിപ്പിക്കല്ല താത് പഠിപ്പിക്കല്ല നമ്മൾ ഞാനടക്കം നമ്മൾ ഓരോരുത്തരും പഠിച്ചോ നമ്മുടെ വീടിന്റെ മുമ്പ് നിൽക്കുന്ന നായ തെരുവ് നായ നമുക്ക് പറഞ്ഞു തരുന്നു പത്ത് ഗുണപാഠം അത് പഠിച്ചിട്ടെങ്കിലും നീ മനുഷ്യനാകുന്ന അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ഓതുന്ന എത്ര പേരുണ്ട് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന് പുണ്യമാണ് അപകടത്തിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് അവൻ അള്ളാഹു രക്ഷപ്പെടുത്തും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവലുണ്ടാകും ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല പെണ്ണുങ്ങൾ ഓതണം പെണ്ണുങ്ങൾ ഓതാൻ വേണ്ടി പള്ളിയിൽ പോയ പെണ്ണുങ്ങൾ ഓതാൻ വേണ്ടി പള്ളിയിൽ പോയാൽ ഖുർആൻ തികയത്തില്ല പെണ്ണുങ്ങൾ വീട്ടിൽ ഇരുന്ന് ഓതണം വെള്ളിയാഴ്ച രാവ് അസർ കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് വീട്ടിൽ നിന്ന് സൂറത്തുൽ കഹഫിന്റെ പ്രിയപ്പെട്ട വെള്ളിയാഴ്ച ദുഹറിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരിമാർ ഓതണം ആണുങ്ങൾ ഓതണം 12:30 മണിയാവുമ്പോ മിമ്പറിൽ കയറിയുന്ന ഉസ്താദ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുമ്പോൾ അളിയ തുടങ്ങിയത് അതുവരെ വെളിയിൽ നിന്നുകൊണ്ട് പാത്താളം അടിക്കുക അള്ളാഹുയെ നമ്മളെ പോറ്റ ബാക്കിയുള്ള
നീളത്തിന് നാക്കള്ള വന്നിട്ടുണ്ട്. പത്ത് പേരെ കിട്ടിയാ പിന്നെ ഇതുപോലെ ഡകടക എന്ന് സംസാരിക്കാൻ പറ്റും. എന്തൊക്കെയാ പറയുന്നറിയോ? എന്തൊക്കെയാ പറയാ? ഒരു സ്ഥലത്ത് ഞാനിങ്ങ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിന് മുമ്പ് ഒരു സ്ഥലത്ത് ഒരു ചെറിയ 1.5 രൂപ ഒരു സ്പീക്കർ എടുത്തു വെച്ച് ഒരു പുക പോണ ഒരു ആംബ്ലിഫയർ എടുത്തു വെച്ച് ഒരാൾ പ്രസംഗിക്കാൻ 4 പേര് മുമ്പ് കേൾക്കാൻ വന്നിരിക്കും. എന്തൊരു പ്രസംഗം അറിയോ? ഞാനിവിടെ പറയുന്നത് അന്ന് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് ബറാക് ഒബാമ കണ്ടുകൊണ്ടിരിക്കുകയാ. അത് അങ്ങനെയൊക്കെ അതല്ലേ ജോലി? ഇവന്റെ 1.5 ആംബ്ലിഫയർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ വാത്താളം അടിക്കാൻ നമ്മൾ അന്ന് സമ്മതിച്ചു കൊടുത്തേ കിട്ടും. താത്തമാരൊക്കെ കല്യാണത്തിന് പോയി 10 പേരെ കണ്ടാൽ പറയുന്നു തുടങ്ങിയുണ്ടല്ലോ. എന്റെ മച്ച എങ്ങനെയാ? എന്ന് രാത്രി പിന്നെ ഇച്ചിരി പാല് കുടിക്കണം, ഇച്ചിരി മുട്ട പൊരിച്ചത് കുടിക്കണം. എല്ലാ ദിവസവും വേറെ ഒന്നും കഴിക്കാറില്ല. പിന്നെ ബോയ്സ് ബോയ്സ് ആണ് എന്റെ മച്ച. ഒന്നും വേണ്ട, ഓഴ്സ് വാങ്ങുക, വെള്ളത്തിൽ കലക്കുക, ഇങ്ങനെ ആടിന് വെള്ളം കൊടുക്കുക, മച്ച വരുമ്പോൾ കുടിച്ചിടും. ഇതാണ് എന്റെ മച്ചാക്ക് വേണ്ട. അപ്പൊ ഇങ്ങനെ താളം വിടാൻ അല്ലോ. അതുപോലെ നമ്മളോ? നമ്മള് മോശമാണോ? സുബ്ഹാനല്ലാ, നമ്മളും മിടുക്കരല്ലേ? നമ്മളിൽ ചില ആൾക്കാര് ഒരു സ്ഥലത്ത് ഇത്രയും ആളെ കാണുമ്പോ ചില ചെറുപ്പക്കാർ എന്നിട്ട് പറയും, എന്നാലും നമ്മളവിടെ തന്നെ അത്ര പോരാ. കാരണം എന്താ? നമ്മളെക്കാരും വലിയൊരു വഴി ലോകത്താരും വയ്ക്കാൻ പാടില്ല എന്ന തീരുമാനത്തിലാവും. അതുകൊണ്ട് വേറെ ഏത് സഹസന അത്ര പറ്റൂല. ചിലപ്പോ അതിന്റെ ഇരട്ടി കാരണം ആള്, എന്നാലും അങ്ങനെ പറയും. താളം വിടാൻ സംസാരിക്കാൻ 10 പേരെ കിട്ടിയാ നമ്മളെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള. അതുപോലെ ആ സഹോദരങ്ങളെ, ആ രീതിയിലൂടെ മാത്രം നമ്മൾ കടന്നു വന്നാ പോരാ. നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച നമ്മൾ ഓടുക. വെളിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ട് നിന്ന് ബഹുമാനപ്പെട്ട ഹബീബ് ഉസ്താദ് ഖുത്ബ പറയുമ്പോ നിസ്കാരം തുടങ്ങുന്ന ചാടിക്കേറി നിസ്കരിച്ച് തിറങ്ങി വരുന്നവന് ജുമഅ കിട്ടുമോ? ഇല്ല. ഖുത്ബയുടെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നവനല്ലാതെ ജുമഅ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ജുമഅ നിസ്കാരം കടന്നിറങ്ങുമ്പോ ഉസ്താദ് എന്തെങ്കിലും നസീഹത്ത് പറഞ്ഞാ കേൾക്കാതിരിക്കോ? ഇല്ല. പക്ഷേ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഓടുകയല്ലേ? സൂറത്തിൽ നേരമില്ലാത്ത സമുദായം പള്ളിയിൽ ഇറങ്ങി വന്ന ഉടനെ നമ്മൾ പറയുന്നതെന്താ? ഒരു സോഡ നാരങ്ങ ഒഴിച്ചടേ പോയാ കടയിൽ വരിക. എല്ലാ ജുമാനസ്കാരം കഴിഞ്ഞ സലാം വീട്ടിയ ഉടനെ ഒരു സോഡ നാരങ്ങ കുടിച്ചുകൊണ്ട് ഒറ്റ പോക്ക. വേറെ ഒന്നും പള്ളിയിൽ എന്ത് പൊതുയോഗം നടന്നാലെന്ത്, മതപ്രസംഗം നടന്നാലെന്ത്, കമ്മിറ്റി നടന്നാലെന്ത്, ഉസ്താനെ തിരിച്ചുവിട്ടാലെന്ത്, ഉസ്താനെ തിരിച്ചെടുത്താലെന്ത്, ഒരു അവരൊന്നും അറിയേണ്ട കാര്യം. അവന് മരിക്കുമ്പോ ആരെങ്കിലും കൊണ്ടുവന്ന് നടക്കുന്നുള്ള കാര്യം ഉറപ്പാ. മിക്കവാറും അടക്കാൻ കിട്ടും. ഈ കണക്കിന് കവറിനകത്ത് കെട്ടി കുയിലാക്കിക്കൊണ്ടിരുന്ന എങ്ങനെ അടക്കാൻ കിട്ടും? 7-8 ദിവസമൊക്കെ അങ്ങനെ കിടന്നാൽ ഓ വല്ലാത്ത രംഗമാണ്. കൂട്ടുകാരല്ലേ, കൂടെ കൊണ്ട് നടന്നവനല്ലേ. എത്ര സംഭവം ഇങ്ങനെ ലോകത്തും അനേകായിരം സംഭവങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കാണണം, നമ്മൾ അറിയണം, നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നടക്കാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിന്റെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ ഞാനും നിങ്ങളെ ശ്രദ്ധിക്കണം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയും, ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് നേതൃത്വം കൊടുത്ത നായ രാജാവിന്റെ അക്രമം കാരണം പരിശുദ്ധ വിശ്വാസവും കൊണ്ട് രക്ഷപ്പെട്ടു പോലെ യുവാക്കൾക്ക് നേതൃത്വം കൊടുത്ത നായയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, മഹാഭാരത യുദ്ധം കൊടിഞ്ഞു വന്ന ആ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുക്കാൻ മുമ്പിലുണ്ടാകുന്ന നായയെ കുറിച്ച് മഹാഭാരതം പറയുമ്പോ, ഇത്താഹ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സ്വന്തം ജന്മനാഥം നിന്ന് ആ മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പോയ യുവിശസ് എന്ന് പറയുന്ന മനുഷ്യൻ തിരിച്ച് ജന്മനാട്ടിലേക്ക് വരുമ്പോ വലിയ താടിയായി പോയി, ശരീരത്തിൽ ഒരുപാട് വ്യത്യാസം വന്നുപോയി. ഇത്താക്ക എന്ന് പറയുന്ന ബൈബിൾ പരിചയപ്പെടുത്തുന്ന രാജ്യത്തിലേക്ക് കടന്നു വന്നപ്പോ ആ സഹോദരനെ തിരിച്ചറിയുന്നവരാരും അവിടെ ഇല്ല. ബന്ധുക്കൾക്ക് മനസ്സിലായില്ല. ആട്ടിയോടിച്ചോ നാട്ടുകാർ ആട്ടിയോടിച്ചോ അവസാനം തിരിച്ചു പോകാൻ കടക്കരങ്ങിൽ വന്നിരിക്കുമ്പോ ആ സഹോദരൻ ധരിച്ചിരുന്ന കുപ്പായത്തിലേക്ക് ഒരു ജീവി വന്ന് കടിക്കുകയാ. തിരിച്ചു നോക്കുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് താൻ തന്റെ മടികിലെത്തി പാല് കൊടുത്തിരുന്ന ബിസ്ക്കറ്റ് കൊടുത്തിരുന്ന വളർത്തു നായയാണ് വന്നിട്ട് തന്റെ യജമാനെ കണ്ട് തിരിച്ചറിഞ്ഞു പോയതെങ്കിൽ ആ നായയെ കുറിച്ച് ക്രൈസ്തവ മതം പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നായയിൽ നിന്ന് സമുദായത്തിന് പഠിക്കാനുള്ള 10 കാര്യം ഹസൻ പറയുന്നു. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? കുറഞ്ഞ ഭക്ഷണമാണ് ഒന്നാമത്തെ പാഠമാണ്.
നമ്മുടെ നായക്ക് നിങ്ങൾ ഒരു 10 ആടിന്റെ എല്ലും അതുപോലെ തന്നെ ബാക്കി മാംസങ്ങളൊക്കെ എടുത്ത് ഒരു വലിയ പാത്രത്തിനകത്ത് ഇട്ട് കൊടുത്ത് അവന് ആവശ്യമുള്ളത് കഴിച്ച് പിന്നെ ടേസ്റ്റ് നോക്കാൻ ഒരു എല്ലും എടുത്ത് കഴിച്ച് പതുക്കെ നടന്നു പോകും. മൊത്തവും മാർത്തി കാണിക്കില്ല, കവറിലൊന്നും വാരിക്കേറ്റ് തോളത്തിട്ടൊന്നും പോകത്തില്ല. മതിയാവുന്നതിന് അപ്പുറം ഇനിയും വേണമെന്ന് പറഞ്ഞ് ആർത്തി മുത്തത് കഴിക്കത്തില്ല. അത് നായയുടെ സ്വഭാവമാണ്. ഈ സ്വഭാവം മനുഷ്യന് വളരെ നല്ലതാണ്. മദീനയിൽ ഒരു ഡോക്ടർ വന്നു അത്രേ, അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഫ്രീ ആയിട്ട് ഞാൻ ചികിത്സിക്കാൻ നിൽക്കട്ടെ 90 ദിവസം. അങ്ങനെ ചികിത്സ നടത്തി. ചികിത്സ നടത്താൻ വേണ്ടി രോഗികളെ കാത്തിരുന്നിട്ട് രോഗികൾ ആരും വന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, എന്തേ ഞാനിവിടെ വന്നിട്ട് 90 ദിവസമായി ആരെയും കണ്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവര് വയറ് നിറയുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തുന്നവരാ, അതുകൊണ്ട് അവർക്ക് രോഗം വരാറില്ല. വയറ് നിറയുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തുന്നവരാ, അതുകൊണ്ട് രോഗം വരാറില്ല. അത്താഴത്തിന് സുബഹിക്ക് മുമ്പ് അത്താഴം കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരുന്നവരുണ്ടല്ലോ, ഹൗദിന്റെ അടുത്ത് ഇക്കാമത്ത് കുറയുമ്പോൾ പെട്ടെന്ന്, കാരണം ഇക്കാമത്ത് കൊടുത്തിട്ട് അടിപ്പോവും, അത്രയ്ക്ക് ഫുള്ളാക്കി വെച്ചിരിക്കുക. ഇനി സമയമില്ല അത്രത്തോളം. ഞാൻ ആദ്യം ജോലി ചെയ്യാൻ പോയി ചെറിയൊരു മഹല്ല്, അവിടുത്തെ മഹദീ സാഹിബ് പാവോ സാധുവാൾ, വലിയ വിവരമൊന്നുമില്ല. അപ്പോ അന്ന് റമദാൻ മാസത്തിൽ ഒരു സ്ഥലത്ത് ആദ്യം ഫസ്റ്റ് ദിവസം ഡേറ്റ് കൊടുത്ത് തെറ്റിപ്പോയത് കൊണ്ട് ആദ്യത്തെ ദിവസം വാദുണ്ടായിരുന്നു. അതിന് പോയി വന്നപ്പോ സനദെടുത്ത് ഡിഗ്രി എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് റമദാനാണ്, ഫസ്റ്റ് ജോലിയാണ്. അപ്പൊ പ്രസവം കഴിഞ്ഞ് രാത്രി ഒരുപാട് വയ്യ വന്നു. അപ്പൊ ഞാൻ മഹദീ സാഹിബിനോട് പറഞ്ഞു, അത്താഴത്തിന് ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾ ഇച്ചിരി നേരത്തെ വിളിക്കണം. സാധാരണ ബാങ്കിൽ തൊട്ട് മുമ്പ് എഴുന്നേറ്റ് കഴിക്കൽ, ഒരു 10-15 മിനിറ്റ് മുമ്പ് കഴിച്ച് തീർന്നവല്ലൊക്കെ തേച്ചിരിക്കലാണ് ചെന്നിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നേരത്തെ വിളിക്കണം, കാരണം സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോ ഞാനും ഉറങ്ങിപ്പോ, പ്രസവം കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വന്നതാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശരി സാറേ. അങ്ങനെ 1:30 ആയപ്പോ മുമ്പിന് വിളിക്കാൻ, ഞാൻ പറഞ്ഞു 1:30 അല്ലേ ഉള്ളൂ സാറേ, സാധനമല്ല അവിടെ എത്തിക്കൊണ്ട് മുമ്പോടിയാ. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം, 4 മണിക്ക് വിളിച്ചാണ് നേരത്തെ എന്ന് ഞാൻ ഉദ്ദേശിച്ചതാ, 4 മണിക്ക് വിളിച്ചു. ശരി സാറേ, എന്നാ ആയിക്കോട്ടെ. അങ്ങനെ മുറ്റവും കടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ട് പാവപ്പെട്ട് ഇരുന്നിരുന്ന ഒരു സ്ഥലത്തിരുന്ന് ഉറങ്ങിപ്പോ. അപ്പുറത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി മൈക്കിൽ പൊട്ടിയപ്പോഴാ പുള്ളി ഉണരണ ഒന്നോ പെട്ടെന്ന്. എന്റെ ഫസ്റ്റ് നോമ്പ് അടിക്കിൽ എടുത്ത് വന്നിട്ട് വാതിലിൽ മുട്ടി, വാതിൽ തുറന്നു. ഞാൻ പറഞ്ഞു, പേസ്റ്റും എടുത്ത് ബ്രഷിലൊക്കെ വെച്ച് ഇങ്ങനെ പള്ളിയൊക്കെ വേണ്ടി പോകുമ്പോ അദ്ദേഹം എവിടെ പോവാ. ഞാൻ പറഞ്ഞു, പല്ലി വെച്ചിട്ടോട്ട് ഭക്ഷണം കഴിക്കണ്ടേ, ഇന്നിപ്പോ പല്ലി കഴിക്കാതെ കഴിക്കാം, പെട്ടെന്ന് വരി. അപ്പൊ അപ്പുറത്ത് വാങ്ങിയേക്ക. ഞാൻ പറഞ്ഞു, അവിടെ വാങ്ങി, അത് അവിടെ ഇല്ലേ, നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ പതുക്കെ ഇവിടെ വാങ്ങി വിളിച്ചതാ. ഇവിടത്തെ വാങ്ങി കേൾക്കുമ്പോൾ നിങ്ങൾ കഴിക്കാലോ, അതുവരെ കഴിക്കാലോ, ഞാൻ പതുക്കെ വിളിച്ചോളാം, നിങ്ങൾ കഴിക്കും, പെട്ടെന്ന് പല്ലി വയ്ക്കാൻ പോണ്ടോ. ഇത് നമ്മുടെ ജീവിതത്തെ ആവശ്യമൊക്കെ ഈ സഹോദരൻ, ഇത് ഞാൻ പറഞ്ഞ പറഞ്ഞല്ലോട്ടോ, ചില ആൾക്കാർ പറയും പ്രസംഗത്തിന്റെ മഞ്ചിന് വേണ്ടി പറയുന്ന അബ്ദുൽ കണ്ണെന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുക. സ്ഥലം കൂടെ പറഞ്ഞുതരാൻ വേഗോട്, സംശയമുള്ളവർക്ക് ഇനിയിപ്പോ അത് വേണ്ട. അപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭക്ഷണത്തിന്റെ കുറവുണ്ടല്ലോ, ആ ഭക്ഷണത്തിന്റെ കുറവ് ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളത് ജീവിതത്തിലുള്ള ഒരു സുഖാനുഭവത്താണ്. നമുക്ക് തന്ന ഭക്ഷണത്തെ വളരെ കുറച്ച് മാത്രം സേവിക്കുക, കുറച്ച് മാത്രം കഴിക്കുക, അത് വളരെ നല്ല സ്വഭാവമാണ്.